പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യമൊട്ടാകെ വമ്പൻ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഇപ്പോഴും തുടരുകയാണ്. പലയിടങ്ങളിലും അണയാത്ത കനലായ പ്രതിഷേധം അലയടിക്കുന്നു. ഈ ഒരു പ്രതിഷേധം അത് രാജ്യത്തെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ചതാണ്. പിന്നീട് അത് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പടരുകയും BJP കേന്ദ്ര സർക്കാരിനും എതിരായുള്ള പ്രതിഷേധവും പ്രക്ഷോഭവുമായി മാറുകയാണ് ഉണ്ടായത്. എന്നാലും BJP പിടിച്ച പിടിയിൽ തന്നെ നിൽക്കുകയാണ്. നിയമത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. മാത്രമല്ല പിന്തുണ നേടാനായി റാലികളും ക്യാമ്പയിനുകളും വരെ BJP ആരംഭിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരെ അമിത്ഷാ റാലി നടത്താൻ എത്തുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ രാജ്യത്താകമാനമുള്ള പ്രതിഷേധത്തെ അടിച്ചമർത്താൻ BJP ഒരു തന്ത്രം ആവിഷ്കരിച്ചിരുന്നു. ഒരു മൊബൈൽ നമ്പർ നൽകിയ ശേഷം നിയമത്തെ അനുകൂലിക്കുന്നവർ മിസ് കോൾ അടിച്ച് പിന്തുണയിക്കുക എന്നതായിരുന്നു അത്. ഏറ്റവും ഒടുവിലായി ആരംഭിച്ച ക്യാമ്പയിൻ രീതിയായിരുന്നു അത്. അമിത്ഷാ അടക്കം സോഷ്യൽ മീഡിയയിൽ ഈ നമ്പർ ഷെയർ ചെയ്യുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഈ നമ്പർ മറ്റു പല മെസ്സേജുകളിലൂടെയും പ്രചരിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത്. അത് തെളിയിക്കുന്ന സ്ക്രീൻഷോട്ടുകളും ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ പേരിലുള്ള വ്യാജ അക്കൗണ്ടുകളിൽ നിന്ന് താൻ തനിച്ചാണെന്നും സംസാരിക്കാൻ ഈ നമ്പറിൽ വിളിക്കൂവെന്ന കുറിപ്പോടെയാണ് BJP മിസ് കോൾ അടിക്കാൻ ആവശ്യപ്പെടുന്ന രീതിയിലാണ് നമ്പർ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർ മിസ് കോൾ അടിച്ചാൽ തിരിച്ചു വിളിക്കുമെന്ന് പറയുമ്പോൾ മറ്റു ചിലർ അത്യാവശ്യമായിട്ട് വിളിക്കാനാണ് പറയുന്നത്. ചിലതിൽ ലൈംഗിക ബന്ധത്തിനായി വിളിക്കാനും പറയുന്നുണ്ട്. ഡേറ്റിംഗും ചാറ്റിംഗും ഓഫർ ചെയ്യുന്നത് കൂടാതെ നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ തുടങ്ങിയ ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിന്റെ സൗജന്യ സബ്സ്ക്രിപ്ഷൻ ലഭിക്കാനും BJP നിർദ്ദേശിച്ച അതേ നമ്പറിൽ വിളിക്കാൻ ആവശ്യപ്പെടുന്നു. അത്തരം പോസ്റ്റുകളിലൊന്ന് ഷെയർ ചെയ്ത് അത് വ്യാജമാണെന്ന് നെറ്റ്ഫ്ലിക്സ് തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. BJP ഇതിൽ നിന്ന് വലിയ പിന്തുണ തന്നെ ലഭിച്ചാലും ഈ സംഭവത്തോടകം ചേർത്ത് വായിക്കുക. അതേസമയം രാജ്യത്തുടനീളം റാലികൾ നടത്തി ഈ പ്രതിഷേധത്തെ നേരിടാനാണ് BJP ലക്ഷ്യപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ഈ മാസം 15 ശേഷം അമിത്ഷാ കേരളത്തിലെത്തുന്നുണ്ട്. മലബാർ മേഖലയിൽ നടക്കുന്ന റാലിയിൽ അദ്ദേഹം പങ്കെടുക്കും. എവിടെയാണ് റാലി നടത്തുക എന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് ഈ മാസം 15 മുതൽ 25 വരെ പ്രചാരണ പരിപാടികൾ നടത്താനും BJP തീരുമാനിച്ചിട്ടുണ്ട്. പ്രചാരണത്തിനായി ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു. പഞ്ചായത്ത് തലത്തിൽ റാലികളും ജനസമ്പർക്ക പരിപാടികളും നടത്തും. RSSഉം പ്രചാരണ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും. പൗരത്വ നിയമത്തിനെതിരെ ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ നിയമത്തെ എതിർത്ത് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് BJP കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നു. നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കുകയും ചെയ്തു. ഒത്തൊരുമിച്ച പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ 11 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കുകയും ചെയ്തു. നിയമത്തെ അനുകൂലിച്ച ഗവർണർക്കെതിരെയും കേരളത്തിൽ വ്യാപക പ്രതിഷേധങ്ങൾ അരങ്ങേറി. ഈ സാഹചര്യങ്ങളിലാണ് അമിത്ഷായെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രചാരണങ്ങൾ നടത്താൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.